നമസ്കാരം പുനർജനി ഡോക്ടർ ജനിഷ വിനീത് എന്ന ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജനിഷ വിനീത് കോവിഡ് 19 എന്ന മഹാമാരി അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജാഗ്രത മാത്രം പോരാ മുൻകരുതൽ കൂടി എടുക്കേണ്ടതുണ്ട് കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം 200 എത്തി എന്ന് കേട്ടപ്പോൾ നമ്മളിൽ ഉണ്ടായ ഭയം ഇന്ന് എവിടെയോ മറഞ്ഞു പോയിരിക്കുകയാണ് 200 എന്ന സംഖ്യ 2000 ആയി 4000 ആയി 6000 ആയി 8000 ആയി 10000 ആയി കഴിഞ്ഞ ദിവസം അത് 11755 ആയി മരണനിരക്കും അതുപോലെ തന്നെ കൂടുകയാണ് വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും വിദേശ സഞ്ചാര കേന്ദ്രങ്ങളും ദേവാലയങ്ങളും എല്ലാം പഴയതുപോലെ തുറന്നു പ്രവർത്തനം ആരംഭിച്ച ഈ അവസരത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ മഹാമാരി വിട്ടൊഴിഞ്ഞു പോയതല്ല മറിച്ച് പൂർവാധികം ശക്തിയോടെ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് രോഗികളുടെ എണ്ണം ഇതേ രീതിയിൽ തുടർന്നു പോവുകയോ ഇതിലും കൂടുതലായി ഉയരുകയോ ചെയ്യുകയാണെങ്കിൽ സർക്കാരിന്റെയോ ആശുപത്രികളുടെയോ കരതലങ്ങളിൽ ഇത് ഒതുങ്ങുകയില്ല ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും സീരിയസ് ആയ കോവിഡ് പേഷ്യൻസിനെ പോലും ഒക്യുപ്പൈ ചെയ്യാൻ കഴിയാത്തത്ര ഹോസ്പിറ്റലുകൾ ഓവർ ബെഡഡ് ആയിരിക്കുന്നു അതുകൊണ്ട് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാത്ത പേഷ്യൻസിനോട് അവർ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ ഇരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് ആർക്കും ആരിൽ നിന്നും രോഗം പകരാം അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക അതിനോടൊപ്പം തന്നെ ചില മുൻകരുതലുകൾ എടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്വാറന്റൈൻ റൂം ആദ്യമേ തന്നെ ഒരുക്കി വെക്കാം മുൻപ് പറഞ്ഞതുപോലെ ആർക്കും ആരിൽ നിന്നും എപ്പോ വേണമെങ്കിലും രോഗം പകരാവുന്നതാണ് വീട്ടിലെ ക്വാറന്റൈൻ റൂം എങ്ങനെ ഒരുക്കണം എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ വേണം കോവിഡ് രോഗിക്ക് കിടക്കുവാനുള്ള മുറി വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം കാറ്റും സൂര്യപ്രകാശവും കടക്കുന്ന തരത്തിലുള്ള മുറി ആയിരിക്കണം പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കം ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് പിന്നെ മുറിയിൽ രണ്ട് ബിന്നുണ്ടായിരിക്കണം അടച്ചു വെക്കാൻ തരത്തിലുള്ള സൗകര്യമുള്ള ബിന്നായിരിക്കണം അത് ഒന്ന് കോവിഡ് രോഗി ഉപയോഗിക്കുന്ന മാസ്ക് ഗ്ലൗസ് ടിഷ്യൂ പേപ്പേഴ്സ് എന്നിവ ഡിസ്പോസ് ചെയ്യാനും മറ്റേത് കോവിഡ് രോഗി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ബെഡ്ഷീറ്റും മറ്റും വെക്കുവാനുള്ളതുമാണ് പിന്നെ കരുതേണ്ടത് മാസ്ക് ഗ്ലൗസ് സോപ്പ് സാനിറ്റൈസർ ടൂത്ത്ബ്രഷ് ടൂത്ത്പേസ്റ്റ് ഭക്ഷണം കഴിക്കുവാനുള്ള പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ ബൌൾ എന്നിവയാണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണ്ട വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും ടവലുകളും അതായത് തോർത്തോ അല്ലെങ്കിൽ ടർക്കിയോ എടുത്തു വെക്കാം പിന്നെ പ്രധാനപ്പെട്ട മൂന്ന് ഉപകരണങ്ങൾ കൂടി പറയാം നിങ്ങളുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യുവാനുള്ള പൾസ് ഓക്സിമീറ്റർ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുവാനുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ പിന്നെ നിങ്ങൾ ഹൈപ്പർ ടെൻഷനോ ഹൈപ്പോ ടെൻഷനോ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതായത് ഹൈ ബി പിയോ ലോ ബി പിയോ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ സ്പിഗ്മോ മാനോമീറ്റർ കരുതി വെക്കേണ്ടതാണ് അതിൽ നിങ്ങൾക്ക് ബി പി റെക്കോർഡ് ചെയ്യാവുന്നതാണ് കോവിഡ് രോഗി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾ ക്വാറന്റൈനിൽ കഴിയുന്ന മുറിയിൽ നിന്ന് പുറത്തേക്കോ മറ്റു വ്യക്തികൾ റൂമിനുള്ളിലേക്കോ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല മാസ്കും ഗ്ലൗസും നിർബന്ധമായും ധരിച്ചിരിക്കണം 6 മണിക്കൂറിന് ശേഷം മാസ്ക് നിങ്ങൾക്ക് ഡസ്റ്റ്ബിന്നിൽ ഡിസ്പോസ് ചെയ്ത് മറ്റൊരു മാസ്ക് ധരിക്കാവുന്നതാണ് നിങ്ങൾ ഇടയ്ക്കിടെ സ്പർശിക്കുന്ന പ്രതലങ്ങൾ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടച്ചു വൃത്തിയാക്കുക റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്ന് തന്നെ വേണം നിങ്ങളുടെ വസ്ത്രങ്ങളും മറ്റും അലക്കുവാൻ ഇനി അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്നത് കോമൺ ബാത്റൂം ആണെങ്കിൽ നിങ്ങൾ സ്പർശിച്ച പ്രതലങ്ങളെല്ലാം 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ച് കഴുകുകയോ തുടയ്ക്കുകയോ ചെയ്യാം ഇനി ഭക്ഷണത്തിന് സമയമായാൽ വീട്ടിലെ മറ്റു ബന്ധുക്കളെ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് അതിനുശേഷം പാത്രങ്ങൾ റൂമിന് പുറത്തേക്ക് വെക്കുക ഭക്ഷണം പകർന്നു നൽകാൻ വരുന്ന വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ കോവിഡ് രോഗിയുടെ പാത്രങ്ങൾ ഒരു കാരണവശാലും തൊടാൻ പാടുകയില്ല നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ 94 താഴുകയാണെങ്കിലോ നിങ്ങളുടെ ബി പി കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പനി അനുഭവപ്പെടുകയോ തലകറക്കം വയറിളക്കം ഛർദി ശ്വാസതടസ്സം എന്നിങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഹെൽത്ത് അതോറിറ്റിയെ എമർജൻസി ആയി വിളിച്ച് അറിയിക്കേണ്ടതുണ്ട് അത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജാഗ്രതയോടെ മുൻകരുതലോടെ കോവിഡിനെ നേരിടാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു പുതിയ ഇൻഫർമേഷനുമായി വരുന്നതുവരെ നന്ദി